KSRTC ജീവനക്കാർക്കുള്ള ശമ്പളം ഉടൻ വിതരണം ചെയ്യാനാകുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. ധനമന്ത്രി നാളെ കേരളത്തിലെത്തിയാൽ ഉടൻ ശമ്പളം വിതരണം ചെയ്യും. കുറവ് വരുന്ന തുക നാളെ തന്നെ ധനവകുപ്പ് അനുവദിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു. ഈ മാസത്തെ ശമ്പളം ഇതുവരെ കൊടുക്കാൻ മാനേജ്മെന്റിന്റെ മാത്രം പരിശ്രമം കൊണ്ട് നടക്കുന്നില്ല. ഈ സന്ദർഭം ഈ സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ബഹുമാനപ്പെട്ട ധനകാര്യവകുപ്പ് മന്ത്രിയും ഞാനുമായി നിരന്തരമായി ആശയവിനിമയം ഇന്നലെയും ഇന്നും നടത്തുകയുണ്ടായി. ആ ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധനകാര്യവകുപ്പ് കുറേ കൂടി സാമ്പത്തിക സഹായം KSRTC നൽകാൻ കഴിയുമെന്നുള്ള ഒരു ധാരണയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനുള്ള റിക്വസ്റ്റ് ഇന്ന് തന്നെ ധനകാര്യവകുപ്പിന് മോട്ടോർ വാഹന വകുപ്പ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ കൂടി സാമ്പത്തിക സഹായം 30 കോടി രൂപ ഇപ്പോൾ തന്നെ ധനകാര്യവകുപ്പ് KSRTC ശമ്പളം നൽകാൻ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ 30 കോടി കൊണ്ട് തികയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. കുറേ കൂടി സാമ്പത്തിക സഹായം വേണ്ടി വരും. ആ സാമ്പത്തിക സഹായം കൂടി ലഭ്യമാക്കിക്കൊണ്ട് നാളെ മുതൽ തന്നെ ശമ്പളം കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഇന്നലെയാണ് തിരക്കിട്ട കൂടിക്കാഴ്ച ധനകാര്യവകുപ്പ് മന്ത്രിയും ഗതാഗത മന്ത്രിയും തമ്മിൽ നടത്തിയത്. അതിൽ KSRTC സമാഹരിക്കാൻ തുക എത്ര എന്ന ഒരു നിർദ്ദേശം അതാണ് ചോദിച്ചിരുന്നത്. അതിന് ബാക്കി തുക സർക്കാർ നൽകുമെന്ന തരത്തിലേക്ക്. ഇപ്പോൾ ആ തുകയുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ടോ? നിലവിൽ നേരത്തെ സംസ്ഥാന സർക്കാർ 30 കോടി രൂപ KSRTC ശമ്പള വിതരണം അടക്കമുള്ള കാര്യങ്ങൾക്കായി നൽകിയിരുന്നു. പക്ഷേ അതുകൊണ്ട് തികയില്ല എന്നുള്ളതാണ് നിലവിൽ മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് ധനകാര്യമന്ത്രി സംസ്ഥാനത്ത് എത്തിയതിന് ശേഷം കൂടുതൽ തുക ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ്. നാളെ KSRTC ജീവനക്കാർക്കുള്ള ശമ്പള വിതരണം തുടങ്ങും എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. നാളെ വൈകുന്നേരത്തോടുകൂടി ശമ്പളം കൊടുത്തു തുടങ്ങാൻ സാധിക്കും എന്നുള്ളതും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. സർക്കാർ കൂടുതൽ സഹായിക്കും എന്ന് തന്നെയാണ് താൻ ഇപ്പോൾ കരുതുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രിയുമായി അടക്കം ചർച്ച നടത്തിയിരുന്നു എന്നുള്ളതും ചർച്ചയിൽ അനുഭാവപൂർണ്ണമായ നിലപാട് സർക്കാരിൽ നിന്നും ഉണ്ടാകുമെന്ന് ഉറപ്പ് കിട്ടിയതായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. KSRTC മാനേജ്മെന്റിന് സമാഹരിക്കാൻ കഴിയുന്ന അത്ര തുക ഇന്നും നാളെയുമായി സമാഹരിക്കും. ശേഷം ബാക്കിയുള്ളതായിരിക്കും സർക്കാരിൽ നിന്നും വാങ്ങുക എന്നുള്ള കാര്യവും അദ്ദേഹം അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. അതായത് KSRTC തൊഴിലാളികൾ ശമ്പളത്തിന് വേണ്ടി ഇത്ര ദിവസവും അവർ വലിയ തോതിൽ പ്രതിഷേധത്തിലായിരുന്നു. നാളെ CITU അടക്കമുള്ള ഭരണാനുകൂല സംഘടനകളും സമരത്തിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ടായിരുന്നു. അവർ സമരം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് നാളെ വൈകുന്നേരം മുതൽ പണം കൊടുത്തു തുടങ്ങും, ഈ ശമ്പളം കൊടുത്തു തുടങ്ങും എന്നുള്ള നിലപാടിപ്പോൾ മന്ത്രി പറയുന്നത്. അതേസമയം മന്ത്രി ന്യായീകരിക്കുന്നത് ഈ ശമ്പള പ്രതിസന്ധിക്ക് കാരണം ഈ ഇന്ധനവില വർധനവാണ് എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ ഈ ഇന്ധനവില വർദ്ധിപ്പിച്ചതും ഒപ്പം തന്നെ KSRTC ബൾക്ക് പർച്ചേസ് ഇനത്തിൽ കൂടുതൽ തുക ഡീസലിനായി വാങ്ങിക്കുന്നതും വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കി എന്നും മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതോടൊപ്പം ജീവനക്കാർ നടത്തിയ സമരത്തെയും മന്ത്രി തള്ളിപ്പറയുന്നു. ഒരു ദിവസം നടത്തിയ സമരം കൊണ്ട് 3 ദിവസത്തെ വേതനത്തിനുള്ള തുക നഷ്ടം വന്നു. ഇതാണ് ഗതാഗത മന്ത്രിയുടെ ഇപ്പോഴത്തെ നിലപാട്. എങ്കിലും നാളെ മുതൽ പണം നൽകാൻ, ശമ്പളം നൽകാൻ സാധിക്കും എന്നും പ്രത്യാശ പ്രകടിപ്പിക്കുന്നു മന്ത്രി. ശരി, KSRTC ജീവനക്കാർക്ക് കഴിഞ്ഞ മാസത്തെ ശമ്പളം നാളെ വിതരണം ചെയ്യാൻ കഴിയും എന്നാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു അറിയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.